ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രത്യുഷ എഴുതിയിരിക്കുന്നൊരു മെയിലാണ് ഞാൻ വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് പ്രത്യുഷ. എനിക്ക് ഇപ്പോൾ 27 വയസ്സുണ്ട്. ഡിഗ്രി വരെ ഞാൻ പഠിച്ചിട്ടുണ്ട് മാഡം. പിന്നെ 6 മാസത്തെ ഒരു കോഴ്സും ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റായിട്ട് കയറി. തുടർന്ന് പഠിക്കണമെന്നും വലിയ നിര എത്തണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അതിന് അനുവദിക്കില്ലായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ നല്ല സമ്പത്തുള്ളൊരു ഫാമിലിയായിരുന്നു എൻ്റേത്. പിന്നീട് അച്ഛൻ്റെയും അമ്മയുടെയും പല രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് കുറേയധികം പണം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ശരിക്കും എനിക്ക് ഈ ഒരു ഗതി വന്നത്. എനിക്കൊരു സഹോദരനുണ്ട്, പക്ഷേ അവൻ എന്നേക്കാൾ ഒത്തിരി വയസ്സിന് എളുപ്പമുള്ളതാണ്. കൊച്ചുകുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ജോലിക്ക് പോയെങ്കിൽ മാത്രമേ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തുടർ പഠന മോഹങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ആ ഹോട്ടലിലെ ജോലിക്ക് പോകാൻ തുടങ്ങി മാഡം. കാണാൻ തരക്കേടില്ലാത്ത സൗന്ദര്യമുള്ളതുകൊണ്ട് എവിടെ ചെന്നാലും എനിക്കൊരു പ്രത്യേക കൺസിഡറേഷൻ കിട്ടുമായിരുന്നു. ആണുങ്ങളൊക്കെ പലപ്പോഴും പ്രേമാഭിവൃദ്ധിനുമായി എൻ്റെ പുറകെ നടക്കുമായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാൻ ഞാനും ജോലി ചെയ്തേ മതിയാകുകയുള്ളൂ. പക്ഷേ ആ ഹോട്ടലിൽ എനിക്ക് 1.5 വർഷം മാത്രമേ വർക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും എനിക്കൊരു കല്യാണാലോചന വന്നു. ഹോട്ടലിൽ പോകുന്നതിനെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. പുള്ളിക്കാരൻ്റെ വീട് സിറ്റിയിൽ തന്നെയാണ്, ഈ ഒരു ഹോട്ടലിൻ്റെ വഴിക്ക് തന്നെയാണ്. അങ്ങനെയാണ് എന്നെ പുള്ളിക്കാരൻ ശ്രദ്ധിച്ചത്. ഗൾഫിലായിരുന്നു ജോലി. എന്നേക്കാൾ 5 വയസ്സിന് മൂത്തതാണ്. നല്ല പണവും സമ്പന്നതയും ഒക്കെ ഉള്ള കുടുംബത്തിലെ ആളാണ്. അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നവരൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഹോട്ടലിൽ വന്ന് എൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞിട്ട് പുള്ളിക്കാരൻ വീട്ടിലേക്ക് വരികയായിരുന്നു. അച്ഛനും അമ്മയും ആകെക്കൂടി അന്താളിച്ചു പോയി. കാര്യം, ഇതൊന്നും നടത്താനുള്ള ഒരു കഴിവും അവർക്കില്ല. സ്വർണം കൊടുക്കാനില്ല, അല്ലെങ്കിൽ ആളുകളെ വിളിച്ച് ജസ്റ്റ് കല്യാണം നടത്താൻ പോലുമുള്ള ഒരു ശേഷിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഈ കല്യാണം നടത്തിത്തരണം. പണത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. കല്യാണം നടത്താനുള്ളതും പെണ്ണിനുള്ളതുമെല്ലാം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ഒന്നും അത് സമ്മതമേ ആയിരുന്നില്ല. ഞാനും പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, എന്നെ വിലക്കെടുക്കുന്ന പോലെ ആകില്ലെന്ന് ചോദിച്ചു. പക്ഷേ പുള്ളിക്കാരൻ്റെ നിർബന്ധം മൂലം അച്ഛനും അമ്മയും പാതി സമ്മതം മൂളി. കാരണം ഇതിലും വലിയൊരു ഭാഗ്യം കിട്ടാനില്ലല്ലോ. വലിയ വീട്ടിലെ പയ്യൻ, യാതൊരു ബാധകളുമില്ല. ഇങ്ങോട്ട് സ്വർണം കൊണ്ടിട്ട് ഇങ്ങോട്ട് പൈസ തന്ന് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകും. അവരെ കൊണ്ടെന്തായാലും ഇത്രയും വലിയ വീട്ടിലേക്ക് എന്നെ കെട്ടിച്ചു വിടാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും സമ്മതിച്ചു മാഡം. അങ്ങനെ അനിഷ്ടമോ ഇഷ്ടമോ ഒന്നും തോന്നാത്ത ഒരാളോടൊപ്പം എൻ്റെ ജീവിതം തുടങ്ങി. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്പമാണ് അവർ. അവരുടെ ഭർത്താവും കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. മൂത്ത മകനും കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അയാൾ കേരളത്തിന് വെളിയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പലപ്പോഴും മാത്രമേ വരികയുള്ളൂ. ഇളയ മകനാണ് എൻ്റെ ഭർത്താവ്. പുള്ളിക്കാരി എന്നെ വളരെ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. ഒരെതിർപ്പമില്ലായിരുന്നു. സാധാരണ വലിയ വീട്ടിലെ സ്ത്രീകൾക്ക് ഇത്തിരി ഹുങ്കൊക്കെ കാണുമല്ലോ. പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. ശരിക്കും നല്ല സ്നേഹമുള്ളൊരു അമ്മായിമ്മയായിരുന്നു. ആക്ച്വലി എൻ്റെ അമ്മയെക്കാൾ കൂടുതൽ എനിക്കടുപ്പം അവരോട് പിന്നീട് തോന്നി തുടങ്ങി. കാരണം എന്ത് കാര്യം വേണമെങ്കിലും അവരോട് തുറന്നു പറയാം. അതിനൊക്കെ എന്തെങ്കിലും മറുപടി കയ്യിൽ കാണും. സാരമില്ല മോളെ, അവരങ്ങനെയല്ലേ, നിൻ്റെ ഭർത്താവ് ഇങ്ങനെയല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ വെല്ലുമിടിക്കുകയായിരുന്നു. മാഡം, ആദ്യ ദിവസം എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. എന്നോട് ആരാധനയോടുകൂടി പെരുമാറുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് അലോസരമൊന്നും ഉണ്ടായില്ല. 4 മാസം പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ 4 മാസവും ശരിക്കും മതവിധം എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. അതിൻ്റെ ഒരു ആലസ്യത്തിലായിരുന്നു ഞാനെപ്പോഴും. അമ്മായിമ്മയാണെങ്കിലും ഞങ്ങളുള്ള ഭാഗത്തേക്ക് വരികയില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, ഭാര്യയും ഭർത്താവും കൂടി ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്ന ഈ സമയത്താണ്, ഒരു കുട്ടിയോ മറ്റോ ആയി കഴിഞ്ഞാൽ നീ നോക്കിക്കോ, പിന്നീട് ഇങ്ങനെ കൊക്കുരുമിയൊന്നും ഇരിക്കാൻ പറ്റില്ല മോളെന്ന് പറഞ്ഞു. ആഹാ, അപ്പോൾ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ സ്നേഹബന്ധമൊക്കെ താറുമാറാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, ആ ആണുങ്ങളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും, എൻ്റെ മോനാണെങ്കിലും ആണല്ലേ, എന്താണെന്ന് ദൈവത്തിനറിയാം എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു മാഡം. 4 മാസങ്ങൾക്കപ്പുറം ഭർത്താവ് ഗൾഫിലേക്ക് പോയി. ഇനി 1.5 വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. കാര്യം, വലിയൊരു കമ്പനിയിൽ ഉത്തരവാദിത്തമുള്ള ഭാരിച്ച ശമ്പളമുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നത്. നേരത്തെ എല്ലാ പണവും അമ്മയുടെ പേർക്കാണ് അയച്ചു കൊടുക്കുന്നത്. കല്യാണം കഴിഞ്ഞതിൽ പിന്നെ പുള്ളിക്കാരൻ വീട്ടിലേക്ക് കൊടുക്കാനുള്ള വിഹിതത്തിൽ പകുതി എനിക്കും പകുതി അമ്മയ്ക്കുമാണ് തരുന്നത്. അതൊന്നും അമ്മയ്ക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അമ്മയ്ക്ക് ഓൾറെഡി പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ മൂത്ത മകനും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇളയ മകനും അയച്ചു കൊടുക്കുന്നുണ്ട്. എടുക്കാതിട്ടിരിക്കുന്നത് ലക്ഷങ്ങളാണ്. പുരയിടം മറ്റ് ആദായങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അമ്മയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന തരത്തിലുള്ള സമ്പാദ്യം ബാങ്കിലുണ്ട്. സ്വർണമാണെങ്കിലും വേറെ എല്ലാം.
പുള്ളിക്കാരൻ പോയി കഴിഞ്ഞ് 6 മാസമായപ്പോഴേക്കും എൻ്റെ ബാങ്കിൽ ലക്ഷങ്ങളാണ് മാഡം വന്നു ചേർന്നത്. ഞാൻ ശരിക്കും ആഘോഷിച്ച ദിവസങ്ങളായിരുന്നു അത്. കാരണം ഇത്രയും പണമൊന്നും എൻ്റെ ജീവിതത്തിൽ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. എങ്കിൽ ഞാൻ ആഹങ്കാരത്തിനൊന്നും പോയില്ല. എൻ്റെ അമ്മായിമ്മയോടും ഭർത്താവിനോടും ചോദിച്ചിട്ട് മാത്രമേ ഞാൻ പൈസ ചിലവാക്കുന്നുള്ളൂ. എൻ്റെ വീട്ടിലാണെങ്കിൽ അപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വെറുതെ രണ്ടുപേർക്കും അറിയാം. അതിൽ കുറച്ച് പൈസ മാസ ചിലവിനായിട്ട് കൊടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. രണ്ടുപേരും സമ്മതിച്ചു. അതുകൊണ്ട് എൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നു മാഡം. വീട്ടിലെ ആവശ്യത്തിന് ഒരു വാഗണറും പിന്നീട് പുള്ളിക്കാരൻ വരുമ്പോൾ ഒരു ബൊലീറോയും ഉണ്ട് മാഡം. ബൊലീറോ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നാട്ടിൽ വരുമ്പോൾ മാത്രമേ പുള്ളിക്കാരനത് യൂസ് ചെയ്യുകയുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി വാഗണറാണ്. പക്ഷേ എന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞു. എനിക്ക് പേടിയാണ്, എനിക്ക് ശരിയായില്ല. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ ആൾക്കാരെ കൊണ്ട് ഇടിച്ച് ശരിയാക്കും, അതുകൊണ്ട് എനിക്ക് ഓടിക്കാൻ വയ്യാന്ന്. അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടീ നീ എങ്കിലും പഠിച്ചായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കൂടെ എവിടൊക്കെ കറങ്ങാൻ പോകായിരുന്നു. നീ ഇതൊക്കെ പഠിച്ചെടുക്കാൻ മിടുക്കിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പം വല്ലാത്തൊരു ഇടപാടായല്ലോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു. അമ്മയ്ക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ട്. ദൂരെയുള്ള ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളും കാണാൻ ഒത്തിരി ആഗ്രഹമാണ്. കാരണം മക്കൾ രണ്ടുപേരും വളർന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ബിസിയായി. ഭർത്താവും ഒരു പ്രായത്തിൽ മരിച്ചുപോയി. അവിടൊക്കെ ഷോപ്പിങ്ങിന് പോകുന്നു എന്നുള്ളതല്ലാതെ അമ്മ ദൂരെയെങ്ങും അങ്ങനെ പോയിട്ടില്ല വർഷങ്ങളായിട്ട്. അമ്മയ്ക്ക് യാത്ര ചെയ്യാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, മടിച്ചു നിന്നിട്ട് നീ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാകില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രൈവറെ നോക്കാൻ മതി. ഞാനത് ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് അപ്പോൾ എന്നെ ഡ്രൈവിംഗ് പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞു. പിന്നീട് അമ്മ പറഞ്ഞു, എടാ പണ്ട് ഞാൻ തന്നെയുള്ളൂ, അപ്പോൾ ഒരു ഡ്രൈവറുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാലും ഞാനെങ്ങും പോകുന്നുമില്ല, എങ്ങനെ ഒറ്റയ്ക്ക് പോകും, ഇപ്പോൾ ഇവളുണ്ടല്ലോ. ഇനി നമ്മുടെ അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമല്ലോ. അതുകൊണ്ട് നിനക്കറിയാമെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ ഉള്ളതല്ലേ, ഒരാളെ അറേഞ്ച് ചെയ്തതാടാ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഭർത്താവ് 2 മാസത്തേക്ക് അനങ്ങിയതേയില്ല. ഞങ്ങളിടയ്ക്ക് ചോദിക്കുമ്പോഴേക്കും വിശ്വസ്തനായ ഒരാളെ കിട്ടണ്ടേ, ഒന്ന് അടങ്ങിയിരിക്കുക അമ്മയും മോളും കൂടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഓരോന്ന് പറയും. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോഴുണ്ട്. ഭർത്താവ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് അടുത്ത് പരിചയമുള്ള ഒരാളുടെ മകനുണ്ട്, അവൻ ഡിഗ്രിയൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജോലിക്കൊന്നും പോകാൻ ചെക്കന് താല്പര്യമില്ല, ആകെക്കൂടി ഡ്രൈവിങ്ങിൽ നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാൻ എന്നോട് പറഞ്ഞു, മോനെ എവിടെയെങ്കിലും ജോലി വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, എന്തായാലും ഡ്രൈവിംഗ് അറിയാമല്ലോ, എൻ്റെ വീട്ടിൽ പോയാൽ മതി, അവിടെ നിന്നോട്ടെ, എല്ലാ കാര്യങ്ങൾക്കും സഹായമായിട്ട് അവനുണ്ടാകുമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സന്തോഷമായി. അങ്ങനെ അവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചെക്കൻ വന്നെത്തി. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമായി. 22 വയസ്സേ ഉള്ളൂ, അതിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ മുഖത്തുണ്ട്. അതുമാത്രമല്ല മാഡം, വെളുത്ത് തുടുത്ത് ചുവന്ന് അതീവ സുന്ദരനായ ഒരു പയ്യൻ തന്നെയാണ്. എൻ്റെ അമ്മായമ്മയ്ക്ക് അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. നല്ല പറന്നു കിടക്കുന്ന കോലൻ മുടി, ദേഹത്തിനൊക്കെ നല്ലൊരു വടിവുണ്ട്. കയ്യിലെയും കാലിലെയും മസിലിനൊക്കെ നല്ല ഷേപ്പാണ് മാഡം. പിന്നെ നടക്കുമ്പോഴില്ലേ ബാക്കി ഭാഗം കാണാനും നല്ല പൗരുഷമാണ്. അപ്പോൾ അമ്മായിമ്മ ചോദിച്ചു, എടാ നീ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ജിമ്മിൽ പോകുന്നില്ല. പിന്നെ നിനക്ക് എങ്ങനെയാണ് ഇത്രയും മസിൽ വന്നത്? അത് ഞാൻ വീട്ടിൽ വെയിറ്റൊക്കെ വാങ്ങിച്ചു വെച്ച് ട്രെയിൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അവൻ നല്ല വാചാലാണ്, സംസാരപ്രിയൻ, കഥകളും ഉപകഥകളുമായിട്ട് പല കാര്യങ്ങളും പറയാൻ നല്ല രസികനാണ്. അമ്മായിമ്മയാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കും. ഇവരുടെ രണ്ടുപേരുടെയും കഥയൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്നോ. ഇവൻ താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. കാരണം ഇവരുടെ പഴയ വീട് അവിടെയുണ്ട്, തറവാടാണ്. അത് നല്ലൊരു വീട് തന്നെയാണ്. പുതിയ വീട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ അത് ഉപേക്ഷിച്ചതുപോലെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി വൃത്തിയാക്കും. ഭർത്താവിനെയും ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാടകക്കാരെയൊന്നും അലോ ചെയ്യില്ലെന്നാണ് പുള്ളിക്കാരുടെ ന്യായം. അങ്ങനെ ചെക്കന് ആ വീടങ്ങ് കൊടുത്തു. അവനവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവൻ തന്നെയാണ് അതെല്ലാം വൃത്തിയാക്കിയെടുത്തതും. വലിയ കുഴപ്പമില്ലാതെ നടക്കുന്ന വീടായിരുന്നു. ബാക്കി അവൻ താമസിച്ച് കഴിയുമ്പോഴേക്കും ശരിയാകുമെന്ന് അമ്മായിമ്മയും പറഞ്ഞു. എൻ്റെ ഭർത്താവ് പറഞ്ഞു വിട്ടൊരാളാണല്ലോ ചിക്കൻ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അവനോട് നല്ല വാത്സല്യമായിരുന്നു. എനിക്കും പിന്നെ അമ്മായിമ്മയ്ക്ക് ചില ഇഷ്ടങ്ങളൊക്കെയുണ്ട്. കൃഷിപ്പണികൾ, കാച്ചിൽ നടുക, ചേന നടുക, ചേമ്പ് നടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിനൊക്കെ അവൻ കൂട്ടു നിൽക്കും. എല്ലാ ദിവസവും അവരെവിടെയെങ്കിലും പോകും. ഞാൻ പോയില്ലെങ്കിൽ കൂടി അവർ രണ്ടിനും കൂടെ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അമ്മായിമ്മയ്ക്ക് അവൻ വന്നത് പിന്നെ വലിയ ഉത്സാഹമായിരുന്നു. എന്നോട് പറയും, ഇടി ആമ്പിളാരെ വീട്ടിലുള്ളത് വലിയൊരു കാര്യമാണ്. ഇവനെ കാണുമ്പോഴില്ലേ എൻ്റെ മൂത്ത മകനില്ലേ, അവൻ്റെ അതേ രൂപമാണ്. ചെറുപ്പത്തിൽ അവൻ ഇങ്ങനെ ആയിരുന്നടി. എനിക്കിവനെ കാണുമ്പോഴെപ്പോഴും ഞാനും ഓർക്കുകയാണ്, എൻ്റെ മൂത്ത മകൻ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ കവളത്തും മൂക്കിനുമൊക്കെ തലോടുന്നത്. എന്തായാലും അമ്മയും മകനുമായിട്ട് അവരങ്ങ് നന്നായി മുന്നോട്ട് പോയി. എനിക്കും യാതൊരു പ്രശ്നവുമില്ല. ദൂരെ എവിടെയെങ്കിലും പോകാനാണെങ്കിലും ചെക്കൻ റെഡിയാണ്. രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യാൻ അവൻ നല്ല മിടുക്കനാണ്. റിജുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിമ്മയ്ക്ക് പാലും തേനും അങ്ങൂറും, അങ്ങനൊരു വാത്സല്യമാണ്.
അവൻ ശമ്പളക്കാരനാണെങ്കിലും ഒരിക്കൽ പോലും അമ്മായിമ്മയും ഞാനും അവനെ അങ്ങനെ കരുതേയില്ല മാഡം. ഇടയ്ക്കിടയ്ക്ക് അമ്മ അവിടെ പോയിരുന്ന് അവനോട് സംസാരിക്കും ആ വീട്ടിൽ. പക്ഷേ ഞാൻ ആ സമയത്ത് ടി വി കാണുക പോലും ആയിരിക്കും. ഒറ്റയ്ക്ക് ഒരാൺകുട്ടി താമസിക്കുന്ന വീട്ടിലേക്ക് ഞാനങ്ങനെ തനിച്ച് പോകാറില്ല മാഡം. എനിക്കത് ഇഷ്ടമല്ല. കാരണം ആരെങ്കിലും കണ്ടാലും അത് ശരിയാകില്ലല്ലോ. അമ്മ ഇത്തിരി പ്രായമുള്ള ആളല്ലേ, അമ്മയ്ക്ക് പോകാം. അവൻ വന്നതിൽ പിന്നെ എല്ലാ മാസവും ഞങ്ങൾ കാടാമ്പുഴയും ഗുരുവായൂരും പോകും. പിന്നെ പളനിയിലും ഇടയ്ക്കിടയ്ക്ക് പോകും. ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം ഞങ്ങൾ തിരുപ്പതിയും പോയി മാഡം. അങ്ങനെ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പല പുണ്യസ്ഥലങ്ങളിലും ഞങ്ങൾ പോയി. പിന്നെ അതല്ലാതെ ലുലുമാളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പോകുമായിരുന്നു. ശരിക്കും സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനും അമ്മയും കൂടി എൻ്റെ വീട്ടിൽ പോകും. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. അതിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയൊരു ആശ്വാസമായിരുന്നു. ഒരു ദിവസം രാവിലെ 11 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൊബൈൽ നോക്കി കഴിഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ ഒത്തിരി മിസ് കോൾ കണ്ടു. ഞാനാണെങ്കിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള തിരക്കിലായിരുന്നു മാഡം. ആ സമയത്തൊന്നും ആരും വിളിക്കാറുമില്ല. ഇതിൻ്റെ ശബ്ദം ഞാൻ കേട്ടില്ല, കാര്യം വാട്സാപ്പിലാണ് കോള് വന്നത്. അല്ലാതെയും വിളിച്ചിട്ടുണ്ട്. സാധാരണ ഭർത്താവ് വിളിക്കില്ലല്ലോ. പിന്നെ അമ്മ അവിടെ ഉണ്ട്, അമ്മ എടുക്കുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ അമ്മ അവിടെ ഇല്ല. അപ്പുറത്ത് അവൻ്റെ കൂടെ പോയിരുന്നിട്ട് പഴംപുരാണം പറയുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഭർത്താവിനെ അങ്ങോട്ട് വിളിച്ചു. എടുത്ത ഉടനെ തന്നെ ഭർത്താവിനെ നല്ല വഴക്ക് പറഞ്ഞു. എവിടെ പോയി കിടക്കാറുണ്ടടി, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, ഒരു എമർജൻസി കാര്യം പറയാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എവിടെ പോയി കിടക്കുകയാണ്, അമ്മയുടെ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അടിക്കുന്നതല്ലാതെ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മ മൊബൈൽ വെച്ചിട്ട് അപ്പുറത്ത് പോയായിരിക്കും, അവൻ്റെ കൂടെ ഇരുന്ന് എന്തെങ്കിലും സംസാരിക്കായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് എന്നെ പിന്നെയും വഴക്ക് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ഏട്ടാ, എന്താ പറ്റിയത്? അപ്പോൾ ഭർത്താവ് പറഞ്ഞു എടീ, അമ്മയുടെ അനിയത്തി, അതായത് ഭർത്താവിൻ്റെ കുഞ്ഞമ്മ, പെട്ടെന്ന് മരിച്ചു പോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അവർ ട്രിവാൻഡ്രത്താണ്. എടീ, എനിക്കെന്തായാലും ഇപ്പം അങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ വാർത്ത അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വലിയ ഷോക്കാകും. അതുകൊണ്ട് നിന്നെ ആദ്യം വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ, അതൊന്നും അറിഞ്ഞില്ല, ഞാൻ ഇപ്പം തന്നെ അമ്മയെ വിളിച്ചോണ്ട് വരാം, എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി ട്രിവാൻഡ്രത്ത് ഉടനെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞു, എടി നീ ഓടിച്ചെന്ന് വെപ്രാളപ്പെട്ട അമ്മയോടൊന്നും പറയരുത്, പുടുക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് മാത്രമേ പറയാവൂ, നിൻ്റെ മുഖത്ത് വെപ്രാളൊന്നും കാണരുത്, അങ്ങോട്ട് ഓടി ചെല്ലുകയും ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞു മാഡം. അപ്പോൾ എനിക്ക് മനസ്സിൽ വല്ലാത്ത സംഭവമായി. ഓടി വെപ്രാളപ്പെട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാനൊന്ന് റിലാക്സ് ആയിട്ടാണ് അപ്പുറത്തേക്ക് പോയത്. ആ ഭാഗം മുതൽ അങ്ങോട്ട് നഗരത്തിൻ്റേതായിട്ടുള്ള ഒരു ഛായയൊക്കെ മാറി തുടങ്ങുന്ന സ്ഥലമാണ്. ഈ വീടിരിക്കുന്ന സ്ഥലത്തോട്ട് അങ്ങോട്ട് കുറേയധികം വസ്തുക്കളും കൃഷികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങളുടെ ഈ വീടിരിക്കുന്ന ഭാഗത്തിന് അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ സിറ്റി പോലെ തന്നെയാണ്. സിറ്റിയിലേക്ക് കയറാൻ തുടങ്ങുന്ന ആ ഭാഗമാണ്. റോഡിൽ കൂടി ഇറങ്ങി നടന്നിട്ട് വേണം ഈ ഒരു വീടിൻ്റെ അവിടേക്ക് കയറാൻ. അവിടെ സിറ്റ് ഔട്ടൊക്കെ ഉണ്ട്, അവിടെ എന്തായാലും രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കാകും എന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴില്ലേ മാഡം, ആ വീടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. സിറ്റ് ഔട്ടിൽ അവനുമില്ല, ഞങ്ങളുടെ അമ്മായിമ്മയുമില്ല. ആ ഞാൻ ഓർത്തു ചിലപ്പോൾ ഇതിൻ്റെ പുറകുവശത്ത് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കാൻ വേണ്ടി പോയിരിക്കായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആ വീടിൻ്റെ പുറകിലേക്ക് നടന്നു മാഡം. പക്ഷേ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ പുരയിടത്തിലെങ്ങും ആരുമില്ല. ചേടാ, ഇതുങ്ങൾ രണ്ടും കൂടി എവിടെ പോയി? ചിലപ്പോൾ അവിടെ കടകളൊക്കെ ഉണ്ട്, ബേക്കറി, ഇവർ രണ്ടുപേരും കൂടെ അവിടെയൊക്കെ പോകാറുണ്ട്. ആ എന്നാൽ ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് അവനെ വിളിക്കാം, അവരെ ഫോൺ കാണുമല്ലോ, അപ്പോൾ അമ്മ എവിടെയാണെന്ന് അറിയുകയും ചെയ്യാം. അങ്ങനെ ഞാൻ തിരിഞ്ഞു നടക്കാൻ നേരത്ത് ആ വീടിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. ഞാൻ പെട്ടെന്ന് കാതോർത്തു. എനിക്ക് മനസ്സിലായി രണ്ടുപേരും അതിനുള്ളിലുണ്ട്. ആ സമയത്ത് അമ്മായിമ്മയുടെ ശബ്ദം ഞാൻ വ്യക്തമായിട്ട് കേട്ടു. എടാ മതി, നീ എന്നെ വിട, അവളിപ്പോൾ എന്നെ തിരക്കുമായിരിക്കും, എത്ര നേരമായി വന്നിട്ട്, നമുക്ക് പോയി സിറ്റ് ഔട്ടിൽ ഇരിക്കാമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, ഇല്ലില്ല കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഞാൻ വിടത്തുള്ളൂ. എടാ മോനെ, കുട്ട വാശി പിടിക്കാതെടാ എന്ന് പറയുന്നു. അപ്പോൾ അവൻ പിന്നെയും ചിരിക്കുന്നു, പ്ലീസ് ഇപ്പോഴേ പോകാൻ, ഞാൻ വിടില്ല എന്ന് പറയുന്നു, ചേച്ചി തിരക്കൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കാതോർത്ത് നിൽക്കുകയാണ്. അകത്തെ ശബ്ദങ്ങൾ മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ, അതും വ്യക്തമായിട്ട്. കാഴ്ചകളൊന്നും കാണുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. എന്നാലും മരണത്തിൻ്റെ കാര്യമൊക്കെ ഞാനങ്ങ് മാറും. എൻ്റെ ദേഹം മുഴുവനും കാല് വരെയങ്ങ് പെരുത്തു നിൽക്കുകയാണ് മാഡം. എനിക്കവിടുന്ന് ചലിക്കാനേ പറ്റുന്നില്ല. അകത്തുനിന്ന് പിന്നെയും വേറെന്തൊക്കെയോ ഇക്ലി ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, എടാ എത്ര നേരമായി, ഞാൻ പോട്ടെ. അപ്പോൾ അവൻ പറഞ്ഞു, പ്ലീസ് കുറച്ച് നേരം, ഒരു 20 മിനിറ്റ്, 20 മിനിറ്റോ? ആ ഇതാണ് നിൻ്റെ കുഴപ്പം. ആദ്യത്തെ ഒരു കാര്യത്തിന് ഞാൻ ഓക്കെ പറഞ്ഞു, ഈ രണ്ടാമത്തെ കാര്യമില്ലേ, നിനക്കെപ്പോഴും ഒത്തിരി കൂടുതലാണ്, അത് ഞാൻ ശ്രദ്ധിക്കണം. ഇനി ഒരെണ്ണം മതി, രണ്ടാമത് വേണ്ട, അത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമാണ്. 2-3 മണിക്കൂർ എന്താടാ ഇത്, അഹങ്കാരി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവൻ പരിഭവിക്കുകയാണ്, വേണ്ട ലച്ചുന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, നിർത്തിയേക്കാം, ശരി ലച്ചു ഇറങ്ങിപ്പോക്കോ, വീട്ടിൽ പൊക്കോ എന്നൊക്കെ പറയുന്നു. ലച്ചുവോ,
അത് ആരെയപ്പോൾ അമ്മായിമ്മയല്ലേ അകത്ത്? ഏതെങ്കിലും ചെറിയ പെൺകുട്ടിയാണോ? പിന്നെ ഞാനിങ്ങനെ ഓർത്തു, അമ്മായിമ്മയുടെ പേര് ലക്ഷ്മി. ഓ, അതിൻ്റെ ചെല്ലപ്പേരാണ് ലച്ചു. അത് അമ്മായിമ്മ തന്നെ. അയ്യോ, ഈ പ്രായത്തിൽ ലച്ചു എന്തുവായത്! അല്ലാത്ത സമയത്ത് മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സ്വന്തം പെറ്റമ്മയാണെന്ന് തോന്നും. അവനാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇനി വേറെ അമ്മയില്ല എന്നും തോന്നിപ്പോകും. എന്തൊരു കള്ളത്തരമാണ് ഈ ആളുകൾ കാണിക്കുന്നത്! പക്ഷേ മാഡം, താളം മുറുകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ പേര് പൊക്കെ അങ്ങ് മാറി. എനിക്ക് അസൂയയാണോ, വിഷമമാണോ, ദേഷ്യമാണോ, എന്താണെന്ന് അറിയില്ല. വലിയൊരു കാര്യം പറഞ്ഞാൽ വന്നിരിക്കുന്നതാണ്. ഇനി ഇത് തുടരാൻ സമ്മതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസാക്ഷി അനുവദിക്കില്ല. ആ സമയത്ത് ഞാൻ സിറ്റൗട്ടിൻ്റെ അവിടെ പോയിരുന്നിട്ട് അമ്മേ അമ്മയെന്ന് ഉറക്കെ വിളിച്ചു. ആ സമയത്ത് എനിക്ക് മനസ്സിലായി മാഡം രണ്ടും കൂടി അടുക്കള വശത്തേക്ക് ഓടുന്നെന്ന്. എന്നിട്ട് പുറകുവശം തുറന്ന് രണ്ടും കൂടെ ഇറങ്ങി വരുമെന്നും ഞാൻ ഊഹിച്ചു. അതേപോലെ തന്നെ വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുറകിൽ നിന്നാണ് രണ്ടുപേരും വന്നത്. അമ്മായിമ്മ എന്നെ കണ്ട പാടെ പറഞ്ഞു, ആ മോളെ എന്തിനാ വന്നത്? എന്തെങ്കിലും പ്രശ്നം കൊണ്ടോടി? അവിടെ ആരെങ്കിലും വന്നോ? ദേ, ഞങ്ങളിലെ ആ പുരടത്തിലെ കാച്ചിരി വള്ളികൾ പടർത്തുകയായിരുന്നടി. കാച്ചിലെ വള്ളിയായിട്ട് ഇങ്ങനെ പടർന്നു വന്നു. ഇവൻ ആ തെങ്ങയിലോട്ട് പിടിച്ചു കെട്ടി കയറ് കെട്ടി അതിലേക്ക് കയറ്റി വിടുകയായിരുന്നു എന്ന് പറഞ്ഞു. ആഹാ, എവിടേക്ക് എന്തൊക്കെ കയറ്റി വിടുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല, കാച്ചിരി വള്ളി കയറ്റി വിടുകയായിരുന്നെന്ന്. ശോ, ഇത്രയും വലിയൊരു കള്ളിയുണ്ടോ? കള്ളി പോലോ കള്ളി. രണ്ടിനെയും കണ്ടാലറിയ കുറേ നേരമായിട്ട് കൃഷിയിടത്തിലായിരുന്നെന്ന്. എന്തൊരു കള്ളത്തരമാണ് എൻ്റെ കൺമുന്നിൽ നടക്കുന്നത്! എന്തായാലും പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മയത്തിൽ പറയണം എന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി മാഡം. ഞാൻ പറഞ്ഞു, അമ്മയുടെ അനിയത്തിയില്ലേ, ആ കുഞ്ഞമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു മാഡം. അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചതേയല്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, എന്താടി അവൾക്ക് പറ്റിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാർട്ട് അറ്റാക്ക് ആണെന്നാ ചേട്ടൻ പറഞ്ഞത്. ഷൂ, അവക്കൊരു അസുഖ ദൂരെ ഇല്ലായിരുന്നു ഈ ഹാർട്ട് അറ്റാക്ക് എത്ര പേരെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, മോനെ നമുക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകണം, മോൻ പോയി കുളിക്ക എന്ന് പറഞ്ഞു. ഇടി, നീ കുളിച്ചതാണോ? യോ, ഞാനും കുളിക്കണം, ഞാൻ രാവിലെ കുളിച്ചതുപോലുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിമ്മ പെട്ടെന്ന് മുന്നിലേക്ക് നടന്നു. അമ്മയുടെ കൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇതാണോ ഭർത്താവ് പറഞ്ഞത്? അമ്മയോടൊന്നും പറയരുത്, ഇത് കേട്ട് കഴിഞ്ഞാൽ അമ്മ പൊട്ടിക്കരയും, അമ്മയുടെ നെഞ്ചിടിപ്പ് കൂടും, അമ്മ ബോധം കെടും, ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞ്. ഇവർക്കൊരു കുഴപ്പമില്ലല്ലോ, പയർമണി പോലെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ കുളിക്കാൻ വേണ്ടിയിട്ട്. ഇവർ വെളുപ്പിനെ കുളിച്ചതല്ലേ, പിന്നെ ഇവർ കുളിക്കുന്നു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആ പിന്നെ ഞാൻ എഴുന്നേക്കതിന് മുമ്പ് അവർ എഴുന്നേക്കുന്നതാണല്ലോ, കുളിച്ചില്ലെന്ന് പറഞ്ഞാലും കുളിച്ചെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഇവർ പുറമേ കാണുന്ന പോലല്ല, ഇത്തിരി വേന്ദ്രത്തിയാണ്. ഇതിനു മുമ്പും പല കളക്കളികളും കാണുമായിരിക്കാം. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരിക്ക് ഒരു തടസ്സമായി കാണും. എല്ലാ കാര്യങ്ങളും നല്ല ന്യൂട്രൽ ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ പുറമെ ഏറ്റവും നന്മയുള്ളൊരു സ്ത്രീയായിട്ട് ഭാവിക്കുന്ന ആളാണെന്ന് എനിക്കപ്പോൾ തോന്നി മാഡം. ആ സമയം മുതലാണ് അമ്മായിമ്മയെ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇവരുടെ കള്ളി അത് ഞാൻ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചു മാഡം. അങ്ങനെ ഞങ്ങൾ ട്രിവാണ്ടത്ത് പോയി. അവിടെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ചൊരാളെ കണ്ടുമുട്ടിയത്. അത് കുഞ്ഞുമ്മയുടെ മോൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളിക്ക് അവിടെയാണ് ജോലി. ഒത്തിരി കാലമായിട്ട് എന്നെ കാണുന്നതല്ലേ, പുള്ളിക്കാരൻ വന്ന് എന്നോട് ഒത്തിരി നേരം സംസാരിച്ചു. എവിടെയാണ്, എങ്ങനെയാണ്, ഭർത്താവ് എവിടെയാണ്, കല്യാണം നടന്നത് എന്നൊക്കെ ചോദിച്ചു മാഡം. പുളിയെ പണ്ട് കാണാത്ര രസമൊന്നുമില്ലായിരുന്നു, ഇപ്പം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി, സൂപ്പർ. ഞാൻ ഓർത്തു, ഇങ്ങനെ പണ്ട് എന്നോട് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനേക്കാളും ഈ ചെക്കനേക്കാളുമൊക്കെ എന്തൊരു ഭംഗിയാണ് അയാൾക്കെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അമ്മായിമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു പോരാൻ നേരത്തിനോട് ചോദിച്ചു, ആരാ മോളെ ആ സുന്ദര കുട്ടപ്പൻ? ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ പഠിച്ച ആളാണിപ്പോൾ കുഞ്ഞമ്മയുടെ മോൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി, ആ അതെയോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അവൻ അപ്പുറത്തെ വീട്ടിലേക്ക് റെസ്റ്റ് ചെയ്യാൻ പോയി. ഞാൻ ഡ്രസ്സ് മാറുന്നതിനിടയ്ക്ക് അമ്മായിമ്മ എന്നോട് വന്ന് പറഞ്ഞു, എന്നാലും എൻ്റെ മോളെ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്താമേ? അല്ല, മരിച്ച് വീട്ടു വെച്ചിട്ട് ഒരാളിനെ കാണുമ്പോഴേക്കും അയാളോട് ചിരിച്ചും കുഴിഞ്ഞൊക്കെ നമ്മൾ സംസാരിക്കരുത്. നമ്മുടെ ബന്ധുക്കളെല്ലാം ഉള്ളൊരു സ്ഥലമല്ലേ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? നീ അവനും കൂടെ അങ്ങ് ഒട്ടിച്ചേർന്ന് നിന്നല്ലേ സംസാരിച്ചത്? പണ്ട് നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നോ മോളെ? ഷു, അങ്ങനെയാണെങ്കിലും നമ്മൾ പെട്ടെന്നൊരാളെ കാണുമ്പോൾ മതി മറന്ന് അങ്ങനെ സംസാരിക്കരുത്. പ്രത്യേകിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും പറഞ്ഞ് എൻ്റെ മോൻ അറിയാമെങ്കിലില്ലേ, അവന് ഭയങ്കര വിഷമമാകും, അവരൊന്നും ഇഷ്ടമല്ല, നിന്നോടവന് ഭയങ്കര പൊസസീവ്നെസ് ആണെന്നും. ഷു, ഇത്രയും നാളായിട്ടും ഇത്തരം കാര്യങ്ങളൊന്നും അമ്മായിമ്മ സംസാരിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരോട് ഞാൻ അധികം മിണ്ടാറൊന്നുമില്ല. ആ കൂടി ഈ ചെക്കനും അമ്മായിമ്മയും ഞാനും കൂടി പോകുന്നതേ ഉള്ളൂ. അങ്ങനെ മറ്റാണുങ്ങളോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇയാളോട് ഞാനൊരു 10-15 മിനിറ്റ് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചു എന്നുള്ളത് നേരാണ്. എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ പഠിച്ച ആളാണ്, എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് കോമൺ ആയിട്ട് ഒത്തിരി ഫ്രണ്ട്സ് ഉള്ളതല്ലേ. ഞാൻ ആളുകളുമായിട്ട്
സൗഹൃദം പുലർത്തുന്ന ആളല്ലെങ്കിലും പറയുന്നൊത്തിരി കാര്യങ്ങളല്ലേ. അത് ഞങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ എന്ത് പറഞ്ഞാലും ഭർത്താവുള്ളൊരു സ്ത്രീ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചേ ചെയ്യാവൂ. സുഹൃത്താണെങ്കിലും ആരാണെങ്കിലും അന്യ പുരുഷന്മാരോട് ഇടപെട്ട് കഴിയുമ്പോഴേക്കും ശ്രദ്ധിക്കണം. പിന്നെ ഇത്രയും നാൾ നിന്നെ എനിക്കൊന്നും പറയേണ്ട ഇട വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എൻ്റെ മോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവനിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് നന്നായി വിഷമിക്കും. നീ ശ്രദ്ധിക്കണം കേട്ടോ, ഇനി വഴക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കരുതേ മോളെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ എന്തൊക്കെ വിഡിത്തങ്ങളായി പറഞ്ഞത്, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിൽ എന്താ കുഴപ്പം, ഇനി പുള്ളിയെ കണ്ടാൽ അല്ലെങ്കിൽ വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുന്ന എന്തേ കുഴപ്പമുണ്ടോ. ഷു, പക്ഷെ നീ സംസാരിച്ചത് അതിൻ്റെ ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും ശരിയല്ലായിരുന്നു. മരിച്ചൊരു വീടല്ലേ, അതുമാത്രമല്ല നീ കല്യാണം കഴിഞ്ഞാന്നുള്ള കാര്യം നീ മറക്കരുതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചോദിച്ചു, അപ്പോൾ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളായ കുഴപ്പമില്ലേ അമ്മേ, ഇനി കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഏത് പുരുഷന്മാരോട് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തോടുകൂടി സംസാരിക്കുമോ, ഭർത്താവ് ഉള്ളതാണോ ഒരു കുഴപ്പം എന്ന് ചോദിച്ചു. അപ്പം അമ്മായിമ്മ പെട്ടെന്ന് ചോദിച്ചു, നീ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്? അല്ല, ഞാൻ ചോദിച്ചതാ ഭർത്താവുള്ള പെണ്ണുങ്ങൾ ആരോടും സംസാരിക്കാൻ പാടില്ല, പക്ഷേ ഭർത്താവ് ഇല്ലാത്തവരോ ഭർത്താവ് മരിച്ചു പോയവരോ സ്വന്തം ഇഷ്ടപ്രകാരം ഏത് പുരുഷനുമായിട്ട് പ്രായവ്യത്യാസം നോക്കാതെ ചെറുപ്പക്കാരാണെങ്കിലും വൃദ്ധനാണെങ്കിലും അങ്ങ് പോയാൽ കുഴപ്പമൊന്നുമില്ല അമ്മേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പുള്ളിക്കാരിക്ക് എന്തോ ഒന്ന് കത്തിയവിടെ തോന്നി. എന്നെ അടിപിടി നോക്കിയിട്ട് നീ എന്തൊക്കെയോ മുള്ളും മോനെ വെച്ച് പറയുകയാണല്ലോ, ഏത് സ്ത്രീയാണെങ്കിലും ഒരിക്കലും ഭർത്താവ് മരിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊരിക്കലും നിലവിട്ട് പെരുമാറരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ അത് അമ്മയും കൂടി ശ്രദ്ധിക്കുന്ന നല്ലതാണെന്നും. ഉടനെ അമ്മായിമ്മയോട് കൊമ്പ് കോർക്കാൻ വന്നു. എടി, നീ എന്തുദ്ദേശിച്ചാ പറഞ്ഞത്? എൻ്റെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഞാൻ ഏറ്റവും പതിവ്രതയായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്, ഞാൻ അന്യപുരുഷനുമായിട്ട് ഇടപഴകാൻ പോയിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരിയാമേ, അമ്മ ഒരു അന്യപുരുഷനെയും ഇടപഴകാൻ പോകാറില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ, എന്താണ് നീ പിന്നെയും മുള്ളും മനയും വെച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, അമ്മ കൂടുതൽ എന്നെ കുറ്റപ്പെടുത്താൻ ചിലക്കാനൊന്നും വരണ്ട. ഇന്ന് രാവിലെ ഈ മരണം പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നില്ലേ, അപ്പോൾ ഉള്ളിൽ എന്തായിരുന്നു? നിങ്ങൾ കാച്ചിൻ്റെ വള്ളി പടർത്തുകയായിരുന്നു, പക്ഷേ എവിടെ എന്ത് വള്ളി പടർത്തുകയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിന്നീട് ഞാനത് കണ്ടു, കുറച്ചേ കാണാൻ പറ്റിയുള്ളൂ, പക്ഷേ അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ഞാനത് മൊബൈലിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അമ്മ പറയുകയാണല്ലോ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് ഹൃദയം പൊട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ വീഡിയോ ഞാൻ ഭർത്താവിന് അയച്ചു കൊടുക്കാം. അപ്പോൾ അമ്മയുടെ മകൻ എന്ത് കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഞെട്ടുക എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അമ്മായിമ്മ പെട്ടെന്ന് ഞെട്ടി വിളറി വെളുത്തുപോയി. എന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നീട് തലയും കുനിച്ച് മിണ്ടാതങ്ങ് പോയി. അവളുടെ റൂമിൽ കയറി വാതിലടച്ചു. ഷോ, ഒരാവശ്യത്തിന് ഞാൻ പറയുകയും ചെയ്തു, ഇനി ഈ തള്ള വില കടുകയും കാണിക്കുമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും കനക്കൊന്നും കേൾക്കുന്നില്ല. എന്തെങ്കിലും കടുകയും ചെയ്യുമോ എന്ന് വിചാരിച്ച് ഞാനവിടെ മുറിയിൽ മുട്ടി വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴുണ്ട് പുറത്തുനിന്ന് ചെറുക്കൻ ഓടി വരുന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനൊന്ന് ശങ്കിച്ച് നിന്നു, പിന്നീട് ഓടി വന്നെൻ്റെ കാലങ്ങ് വീണു. ചേച്ചി, എന്നെ രക്ഷിക്കണം, ചേച്ചി ഇത് കണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ആരോടും പറയരുത്, അറിയാതെ പറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം. ചേച്ചി ഇത് ചേട്ടനോടോ ആരോടെങ്കിലും പറയരുത്, എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണിത്, പ്ലീസ് ചേച്ചി അത് ഡിലീറ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഉള്ളാല ചിരിച്ചു, ഡിലീറ്റ് ചെയ്യാൻ എൻ്റെ എന്തിരിക്കുന്നു, ഒന്നുമില്ല, എങ്കിലും ഞാൻ വടി പോലെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ആ ഡിലീറ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം, ഇതൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ, എന്നെ നിൻ്റെ ലെച്ചമ്മ നന്നായിട്ടൊന്ന് ചൊറിഞ്ഞു, അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാനിത് മനസ്സിൽ വെക്കുകയുണ്ടായിരുന്നുള്ളൂ പറഞ്ഞു. അവൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് അമ്മായിമ്മ മുറി തുറന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, അവനെയും നോക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ അറിയാതെ പറ്റിപ്പോയതാടി, എടി എനിക്ക് പ്രായമായി കഴിഞ്ഞപ്പോഴെന്താണെന്ന് അറിയില്ലടി, ഈ ചിക്കനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കെൻ്റെ ഭർത്താവിനെയാണ് ഓർമ്മ വന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ, അമ്മ പറഞ്ഞത് സ്വന്തം മൂത്ത മകനെ ഓർമ്മ വന്നതല്ലേ പറഞ്ഞത്. അല്ലടി, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനും ഭർത്താവും കൂടി കല്യാണം കഴിച്ചൊരു സമയമില്ലേ, ആ സമയമാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞാനടി ഈ ചെക്കനോട് അടുപ്പം കാണിച്ചത്. പിന്നീട് അവൻ കൊച്ചിക്കനല്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ അടുത്ത് വന്നു. പിന്നെ അവനെ പരിശീലിപ്പിച്ചെടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇത്തിരി കൂടിയ സൈസാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അത് വിട്ടുമാറാൻ ഒത്തിരി പ്രയാസമായി പോയി മോളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ ശരിയാണ്, ഒരു സ്ത്രീക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, അത് വർഷങ്ങളായിട്ട് ഇല്ലാതെ നിൽക്കുന്ന ആളാണ് അമ്മ. ഒരു പയ്യൻ വന്നു, സ്വന്തം മോൻ്റെ പ്രായമേ ഉള്ളൂ അല്ലെങ്കിൽ അതിൽ കുറവ് പ്രായമേ ഉള്ളൂ, അമ്മയ്ക്ക് ആ ബന്ധമുണ്ടായി. ആയിക്കോട്ടെ, ഞാനത് കണ്ടിരുന്നെങ്കിലും ഒന്നും പറയില്ലായിരുന്നു, ആക്കിയെ പോട്ടെ എന്ന് വിചാരിച്ചേ. പക്ഷേ അമ്മ എന്താണ് ഈ പറഞ്ഞത്? എടി, അത് എൻ്റെ മോൻ്റെ സ്വഭാവം അറിയാമല്ലോ, അതുകൊണ്ട് ഞാനൊക്കെ പറഞ്ഞതാണ്. നീ ഒരുത്തിനോട് ഒത്തിരി നേരം സംസാരിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഞാൻ പറഞ്ഞു, പുള്ളിക്കാരനൊരു പൊസസീവ്നെസ് ഇല്ല, എനിക്ക് പുള്ളിയുടെ മനസ്സറിയാം, ഞാൻ ഭാര്യയാണല്ലോ, അമ്മ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തിയത് എന്ന് ചോദിച്ചു.
അപ്പൊ അമ്മായിമ്മയ്ക്കൊന്നും മിണ്ടാട്ടമില്ല. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളൂ, അമ്മ ഇത്രയും വലിയ കള്ളത്തിനും തോന്നിയസം കാണിച്ചിട്ട് എന്റെ ചെറിയ കാര്യത്തിനെ കുറ്റപ്പെടുത്തുക. ഞാനാണെങ്കിൽ അയാൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് അയാളെ ഇങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല. ഞാൻ അക്കാര്യം ആലോചിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് ഇനി എപ്പോഴാണ് വരുന്നത് അതോർത്ത് ഞാൻ ഇരിക്കുകയല്ല. ഞാൻ ഒന്നും ഓർക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം, അത്ര മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കിത്തരം വികാരങ്ങളൊന്നും ഇത്രയും ഹൈ ആയിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി കൂടിയിരുന്ന് കുറേ നേരം സംസാരിച്ചു. അമ്മയമ്മ എന്നോട് പറഞ്ഞു, ഈ ചെക്കൻ വന്നതിൽ പിന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത ചില മോഹങ്ങളാണ്. അത് ഒരിക്കൽ പോലും ഇനി നിയന്ത്രണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മോളെ, ഈ ബന്ധത്തിന് നേരെ നീ ഒന്ന് കണ്ണടയ്ക്കണം. നമുക്ക് ഇങ്ങനെ തന്നെ ചിരിച്ചും കളിച്ചും മുന്നോട്ട് പോകാം. അമ്മയുടെ വികാര വിചാരങ്ങൾ മോളൊന്ന് മനസ്സിലാക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇളഞ്ഞിരുന്ന അമ്മായിമ്മ എന്നോട് സ്നേഹമായിട്ട് പെരുമാറി. എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു നല്ല ബോധ്യമുണ്ടായിരുന്നു, ഇവരൊരു കള്ളിയാണ്, ഇവരെ വിശ്വസിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് ഒതുങ്ങി. പിന്നെ എന്നോട് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വീഡിയോ ഒന്നും എടുത്തില്ല, അവിടെ നിന്നൊന്നും ഞാൻ കണ്ടില്ല, സംഭാഷണം മാത്രമാണ് ഞാൻ കേട്ടത്. അത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു. അപ്പോഴേക്കും അവർ രണ്ടുപേരും കൂടി എന്നെ നോക്കി വല്ലാതെ കുറ്റബോധത്തിൽ എന്നാൽ ചമ്മലോടുകൂടി ചിരിക്കുകയും ചെയ്തു. പിന്നീട് അമ്മായിമ്മയും അവനും കൂടി പല സമയത്തും ആ വീട്ടിൽ മണിക്കൂറുകളോളം ചെലവഴിക്കും. ഞാൻ അങ്ങോട്ടേക്ക് പോകാറേയില്ല. അമ്മായിമ്മ എന്നോട് പറഞ്ഞിട്ടാണ് പോന്നെ, മോളെ ഇന്ന് അവൻ നല്ല മൂഡിലാണ്, എനിക്കും മൂഡുണ്ട്, ഞാനിന്ന് പോയിട്ട് വരട്ടെ. എടി, 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വരികയുള്ളൂ, ചിക്കൻ 2-3 വട്ടമില്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ നുള്ളിട്ടാണ് പോകുന്നത്. ആ സമയത്തൊക്കെ ചിലപ്പോൾ ഭർത്താവ് വിളിക്കും, അമ്മ എന്തിനും ചോദിക്കും. അപ്പോഴൊക്കെ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് മാഡം. കാര്യം, അവരുടെ ആ ബന്ധത്തിൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഞെട്ടലങ്ങ് പോയി. ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഭർത്താവിനെ വഞ്ചിക്കാൻ ഞാനൊരുക്കമല്ലായിരുന്നു. ആ സമയത്താണ് കൊറോണ ഒക്കെ വന്നത്. അപ്പോഴേക്കും ചെക്കൻ അവിടെയും ഞങ്ങൾ ഇവിടെയും എന്നുള്ള രീതിയിലുള്ള ജീവിതമൊക്കെ മാറി പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞു, മോനെ നീ ഇവിടെ വന്ന് താമസിച്ചോ, മുകളിലൊക്കെ റൂമുള്ളതല്ലേന്ന്. ചെക്കൻ ഇവിടേക്ക് താമസം മാറി മാഡം എന്നും എൻ്റെ കൺമുന് വെച്ചിട്ടാണ് അമ്മായിമ്മ മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോകുന്നത്. പല സമയത്തും അവിടെ ഇക്കിളിപ്പെടുന്ന ശബ്ദങ്ങളും ചില താളമേളക്രമങ്ങളുമൊക്കെ എനിക്ക് കേൾക്കാം. എൻ്റെ ഭർത്താവാണെങ്കിൽ പോയിട്ട് കുറേ കാലമായി, വരേണ്ട സമയത്താണ് കൊറോണ വന്നത്, അദ്ദേഹം നാട്ടേക്കിട്ട് വരുന്നുമില്ല. കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇവരുടെ ഈ പേക്കൂത്ത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ വയ്യാതായി. ഒരു ദിവസം ഞാൻ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ അമ്മായിമ്മയോട് പറഞ്ഞു, അമ്മയൊരു ഭാഗ്യവതിയാണ്, ഭർത്താവ് മരിച്ചു പോയിട്ടും ഈ പ്രായത്തിലും അമ്മയ്ക്ക് ഒരു കിളന്ത് പൈൻ കൂട്ടില്ലേ. എനിക്കാണെങ്കിൽ എൻ്റെ ഭർത്താവ് 1.5 വർഷം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകിടം മറിയുകയും ചെയ്തു. ഞാനിങ്ങനെ അനന്തമായിട്ട് കാത്തിരിക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ ചോദിച്ചു, നിനക്കെന്താ കുഴപ്പം, നിനക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്, നിൻ്റെ ഭർത്താവ് 10 വർഷം കഴിഞ്ഞിട്ട് വന്നാലും നിനക്ക് പ്രശ്നമൊന്നുമില്ല, നീ കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത്. അമ്മ അങ്ങനല്ലേ പറഞ്ഞത്, ഭർത്താവിൻ്റെ സമീപം ഏതൊരു ഭാര്യയും മോഹിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അമ്മായിമ്മ പറഞ്ഞു, ആ ഇനി അവൻ കൊറോണ കഴിഞ്ഞിട്ടേ വരികയുള്ളൂ, എന്ന് കഴിയുമെന്ന് അറിയില്ലല്ലോ. ആ എന്ത് ചെയ്യാനാ മോളെ, നീ ഒരു പതിവൃതയല്ലേ, നീ എല്ലാം സഹിക്കും, ഈ അമ്മയല്ലേ കുറ്റക്കാരി. ആ പിന്നെ കുഴപ്പമില്ലടി, അപ്പുറത്തെ പറമ്പിൽ വഴുതനങ്ങ കൃഷി നടത്തിയിട്ടുണ്ട്, അതൊക്കെ മൂപ്പെത്തി കാണും എന്ന് പറഞ്ഞ് പുള്ളിക്കാരെന്നെ പ്രകോപിച്ചു. ഞാൻ ചോദിച്ച അമ്മ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പം അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടി ഞാൻ കുറ്റക്കാരിയല്ലേ, നീ നല്ലവളല്ലേ, ഞാൻ പറഞ്ഞത് കറിക്ക് വഴുതനങ്ങ എടുക്കാന്നാണ് പറഞ്ഞത്, അമ്മ എന്നെ ഇത്രയ്ക്ക് കളിയാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചു. എടി പൊട്ടി, ചോക്കുമലയിലിരുന്ന് ചോക്ക് തിരയേണ്ട കാര്യമില്ല. എന്താ അമ്മ ചോക്കിൻ്റെ കാര്യം പറഞ്ഞ്, ഇടി നിനക്ക് മനസ്സിലായില്ലേ, ഇതേപോലെ ചോരയും നീര് സൗന്ദര്യമുള്ള ഒരു കിളന്ന പയൻ നിൻ്റെ ഭർത്താവിനേക്കാൾ, അതായത് എൻ്റെ മോനേക്കാളൊക്കെ എത്രയോ പ്രായം കുറഞ്ഞ പയ്യനാണ്, അതും അവൻ്റെ ടൈമൊക്കെ ഇല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ പച്ചയേട്ടനോട് വിവരിച്ചു. എടി ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നിനക്കും എനിക്കും ഇവിടെ സ്വർഗീയ ഊയലാടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മേ ഇപ്പോൾ അമ്മയെ വഴിതെറ്റി, എന്നെ കൂടെ വഴിതെറ്റിക്കാതെന്ന്. ആ അമ്മ പറഞ്ഞു, പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഓക്കെ, എടി ഇപ്പം എൻ്റെ കാര്യം നിനക്ക് പറയാം, നിൻ്റെ കാര്യം എനിക്ക് പറയാം, ഞാൻ എന്തായാലും എൻ്റെ മകനോട് പറയാൻ പോകുന്നില്ല. നീ എൻ്റെ മകനോട് പറയില്ലല്ലോ, അത് മതി, നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ചെക്കൻ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം ആരോടും പറയില്ല, അവൻ നമ്മുടെ അടിമയല്ലേടി, അവൻ ഇവിടെ നിന്നോളും, അവൻ നമുക്ക് വലിയ ഉപകാരിയായിരിക്കും എന്ന് പറഞ്ഞല്ലേടി മോനവനെ പറഞ്ഞു വിട്ടത്, എനിക്ക് നല്ല ഉപകാരമുണ്ട്, നിനക്കെന്താ ഉപകാരം എന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ പിന്നെയും പൊട്ടിച്ചിരിച്ചു. അമ്മ വെറുതെ എന്നെ ചൊറിയാൻ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു, എടി ഞാൻ ചൊറിയാൻ വന്നതല്ല, എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, അവൻ നിനക്കും തുണയായിരിക്കും എനിക്കും തുണയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, അതിൽ എനിക്ക് പ്രശ്നമേ ഇല്ല, അസൂയോ അല്ലെ ഞങ്ങൾ തമ്മിൽ പ്രേമോ ഒന്നും അല്ലടി, ഇതൊരു രസമാണ്, ഇതൊരു ഗെയിമായിട്ട് മനസ്സിലാക്കുക, നല്ല 2 ഗെയിം പാർട്ട്നേഴ്സ് അങ്ങനെ വിചാരിച്ചാൽ മതി, അതിപ്പോൾ നിനക്ക് നല്ല പൊരുത്തമായിരിക്കാം. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ മകനേക്കാൾ മെച്ചപ്പെട്ടവനായിരിക്കും അവൻ. അല്ല
അത് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ അമ്മ പറഞ്ഞു, എടി അവനെ പെറ്റി വളർത്തിയത് ഞാനല്ലേ, ഉണ്ണി കാണുമ്പോൾ അറിയില്ലേ ഊരിലെ പഞ്ഞും, ഈ ചെക്കൻ അതിലുമൊക്കെ ഒത്തിരി മേളിലാ മോളെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്ന് പോയി. പക്ഷെ പിന്നീട് അമ്മയമ്മ എന്നോട് സീരിയസ് ആയിട്ട് സംസാരിച്ചു, എടി ഒരു പ്രശ്നവുമില്ല, നമ്മൾ മൂന്ന് പേരും കൂടി അറിയുന്ന കാര്യമാണെന്ന് പറഞ്ഞ് പറഞ്ഞ് എനിക്കേറ്റി. ആ സമയത്ത് എൻ്റെ മനസ്സ് കൈവിട്ട് പോയി. ചെക്കൻ എന്നോട് വന്ന് ചോദിച്ചത് ചേട്ടൻ എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ആദ്യമൊക്കെ എനിക്ക് ചമ്മലായിരുന്നു, പക്ഷേ പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലുകളൊക്കെ തുറന്ന് പറഞ്ഞു മാഡം. അങ്ങനെ ചെക്കൻ ഒരു ദിവസം എൻ്റെ റൂമിലേക്ക് വന്നു. അന്നെനിക്ക് മറക്കാനാവാത്തൊരു രാത്രിയായിരുന്നു മാഡം. കല്യാണം കഴിഞ്ഞുള്ള മധുവിധു ഞാൻ എങ്ങനെയാണോ കൊണ്ടാടിയത് അത് പിന്നീട് റിപ്പീറ്റ് ചെയ്ത പോലെയായി. പക്ഷേ അമ്മായിയമ്മ പറഞ്ഞ കാര്യം സത്യമായിരുന്നു. എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ ഉന്നത നിലവാരമായിരുന്നു മാഡം ആ ഒരു മധുവിധുവിന്. അത് ഞാൻ ശരിക്കും ആസ്വദിച്ചു. ചെക്കൻ മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരുടെയും അടിമയായി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ അവൻ്റെയും, പിന്നെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അവൻ കടിഞ്ഞാൻ പൊട്ടിയ ഒരു കുതിരയാണ് മാഡം. ഇതിനിടയ്ക്ക് എൻ്റെ ഭർത്താവ് വന്നു. എല്ലാം മറിച്ച് ഭർത്താവുമൊത്ത് നന്നായി ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിയമ്മ എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാം നോർമലായിരുന്നു. ഭർത്താവ് പോയി കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പണ്ടത്തതിൻ്റെ പിന്നത്തെയായി മാഡം. എൻ്റെ ഭർത്താവ് അടുത്ത മാസം വരും, ഞാൻ അമ്മായിയമ്മയോട് പറയുകയായിരുന്നു. കാരണം ഇപ്പോൾ അവൻ്റെ സാന്നിധ്യമില്ലാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ വട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഭർത്താവിനെ മാത്രം നോക്കി ഞാൻ ജീവിച്ചു. അമ്മായിയമ്മ അതിനിടയ്ക്ക് പല കാര്യങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇടപഴകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ടൂറിലാണല്ലോ, അപ്പോൾ അമ്മായിയമ്മയ്ക്ക് കോളാണ്. പക്ഷേ ഈ വട്ടം എനിക്ക് അത്രയും ഗ്യാപ്പിലൊന്നും മാറി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കെങ്കിലും എനിക്ക് അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ പറഞ്ഞു. അമ്മായിമ്മ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാനും അവനും കൂടെ എവിടെയെങ്കിലും ഒക്കെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഐഡിയ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് മാഡം. ലാസ്റ്റ് തവണ ഭർത്താവ് വന്നിട്ട് പോയപ്പോഴില്ലേ മാഡം, 4 മാസം അവിടെ നിന്നിരുന്നു. ആ സമയത്തൊക്കെ ഒരു കുട്ടി വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ കുട്ടികളൊന്നും ഉണ്ടായില്ല. ഈ തവണ ഭർത്താവ് വരുമ്പോഴേക്കും അമ്മായിമ്മ എൻ്റെ കൂട്ടത്തിൽ എന്നോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, ചെക്കനുമായിട്ടുള്ള സംഗമത്തിന് ഞാൻ വഴികൾ ഒരുക്കിത്തരാം. അപ്പോൾ നീ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ മകൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ചെക്കനുമുണ്ട്. നീ സുരക്ഷാ കാര്യങ്ങളെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ടും ഒരേപോലെ പോകട്ടെ. ഇത്തവണ കുട്ടി ഉണ്ടാകുന്ന കാര്യം സക്സസ് ആകുമടി. ആരെങ്കിലും ആകട്ടെ, എന്തെങ്കിലും ആകട്ടെ, നമുക്കൊരു കുട്ടി പോരെ എന്നുള്ള രീതിയിൽ എൻ്റെ അമ്മായിയമ്മ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാഡം. ഇതൊക്കെ ഓർക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് കടുത്ത കുറ്റബോധം വരുന്നു. പക്ഷേ ചെക്കനെ ഉപേക്ഷിക്കാനും പറ്റില്ല മാഡം. ഞാനും അമ്മായിമ്മയും കൂടെ റിസ്ക് ഗെയിമാണ് കളിക്കുന്നതെന്ന് എനിക്കറിയാം മാഡം. പക്ഷേ ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നില്ല. അമ്മായിമ്മയുടെ സർവ്വ പിന്തുണയുമുള്ളതുകൊണ്ട് ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഡത്തിന് എന്ത് തോന്നുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് നന്നായിരിക്കുവോളം കാലം നമ്മുടെ മനസ്സിന് സന്തോഷം കാണും, സമാധാനവും കാണും. അപ്പോൾ കുറ്റബോധം കുറവായിരിക്കും. പക്ഷേ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കഴിഞ്ഞാൽ പിന്നെ അയ്യോ അച്ഛ കാള പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം ഇതിലൊന്നും ഉപദേശം ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിബുദ്ധിയുള്ള ആളുകളാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങളെ അനുകൂലിക്കാൻ നമുക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ത്രീകളും, കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും കടക്കരുത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ്, അയാൾ ദൂരെയാണെന്നേ ഉള്ളൂ. അമ്മായിയമ്മ ആയിക്കോട്ടെ, അവർക്ക് ഈ പറഞ്ഞ പോലെ ഭർത്താവ് ഒന്നുമില്ല, അവർ സ്വന്തമാണ്, ആ ചെറുക്കന് സ്വന്തമാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചേരണ്ടായിരുന്നു. അത്രേ മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം.